നമസ്കാരം. ജനറൽ ആശുപത്രിയിൽ 3 കോടിയുടെ പദ്ധതിയുമായി പാലാ നഗരസഭ ബജറ്റ് അവതരണം. പാലാ ജനറൽ ആശുപത്രിയിൽ ആരംഭിക്കാനിരിക്കുന്ന കെ എം മാണി മെമ്മോറിയൽ ക്യാൻസർ സെന്റർ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപയും രോഗി സൗഹൃദ ആശുപത്രിയാക്കി മാറ്റുന്നതിന് 1 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. പാലാ നഗരസഭാ ബജറ്റ് അവതരണം കൗൺസിൽ ഹാളിൽ നടന്നു. 43.76 ലക്ഷം രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ സി ജി പ്രസാദ് അവതരിപ്പിച്ചത്. 35,22,46,930 രൂപ വരവും 34,78,70,000 രൂപ ചെലവുമാണ് ബജറ്റ് പ്രതീക്ഷിക്കുന്നത്. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര അധ്യക്ഷത വഹിച്ചു. പാവപ്പെട്ട രോഗികളുടെ അത്താണിയായ പാലാ താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയെ നിർത്തിയതിനു ശേഷം അതിൻ്റെ ഭരണ നിർവഹണം നഗരസഭ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബാധിച്ച ഉത്തരവാദിത്വവും സാമ്പത്തിക ബാധ്യതയുമാണ് ഇതുമുതൽ നഗരസഭയ്ക്ക് വഹിക്കേണ്ടി വരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് സർക്കാർ ഈ മേഖലയിൽ കൂടുതൽ ഫണ്ട് കേരള ബഡ്ജറ്റിലൂടെ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് വളരെ ആശ്വാസകരമാണ്. ഇതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാലാ ജനറൽ ആശുപത്രിയുടെ വികസനത്തിന് അർഹിക്കുന്ന പരിഗണന കൂടിയാണ് ഈ ബജറ്റോടെ വിഭാവനം ചെയ്യുന്നത്. കെ എം മാണിയുടെ സ്മരണയ്ക്കായി പാലാ ജനറൽ ആശുപത്രിയിൽ ആരംഭിക്കാനിരിക്കുന്ന ക്യാൻസർ സെന്ററിന് കെ എം മാണി മെമ്മോറിയൽ ക്യാൻസർ സെന്റർ എന്ന് നാമകരണം ചെയ്യും. ആശുപത്രിയിലെ ക്യാൻസർ സെന്റർ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപയും രോഗി സൗഹൃദ ആശുപത്രിയാക്കി മാറ്റുന്നതിന് 1 കോടി രൂപയും വകയിരുത്തി. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഐ സി സൗകര്യങ്ങൾ അടങ്ങിയ പീഡിയാട്രിക് ന്യൂറോ വിഭാഗം, പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം, വയോജനങ്ങൾക്കും ഭിന്നശേഷി വിഭാഗങ്ങൾക്കുമായി 25 ബെഡ് അടങ്ങുന്ന സ്പെഷ്യൽ പാലിയേറ്റീവ് യൂണിറ്റ്, വയോജനങ്ങൾക്കായി വൃക്കരോഗം, പക്ഷാഘാതം മുതലായ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സാ വിഭാഗം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നവീകരിക്കുന്നതിനായി 25 ലക്ഷം രൂപ വകയിരുത്തി. ആയുർവേദ ആശുപത്രിക്ക് 10 ലക്ഷവും ഹോമിയോ ആശുപത്രിക്ക് 10 ലക്ഷവും നഗരസഭാ ലാബ് നവീകരണത്തിന് 1 ലക്ഷം രൂപയും വകയിരുത്തി. ഉൾപ്പെടെ മൊത്തം വരവ് 28,74,16 രൂപയും ചെലവ് 28,09,66,416 രൂപയും നീതിയിരുപ്പ് 64,87,600 രൂപയും വരുന്ന 2021-22 പുതുക്കിയ ബഡ്ജറ്റിൽ വർഷാരംഭ മുന്നിരിപ്പ് തുകയായ 64,87,600 രൂപയും തന്നാട്ട് വരവ് 34,57,59,330 രൂപയും ഉൾപ്പെടെ 635,22,46,930 രൂപ വരവും 34,78,70,030 രൂപ ചെലവും 43,76,900 രൂപ നീക്കിയിരിപ്പം വരുന്ന 2022-23 ബഡ്ജറ്റ് എസ്റ്റിമേറ്റുമാണ് അവതരിപ്പിക്കുന്നത്. ഇ എം എസ് മെമ്മോറിയൽ സ്റ്റേഡിയം എന്ന പേരിൽ തുറന്ന കളിസ്ഥലം നിർമ്മിക്കാൻ 1 കോടി രൂപ അനുവദിക്കും. സിന്തറ്റിക് സ്റ്റേഡിയം നവീകരണത്തിന് 15 ലക്ഷം. സ്റ്റേഡിയത്തിൽ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റും ഡ്രസ്സിംഗ് റൂമും നിർമ്മിക്കാൻ 2 ലക്ഷം രൂപ. കായിക വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകാൻ 2 ലക്ഷം രൂപ. സ്കൂളുകളുടെ നവീകരണത്തിന് 10 ലക്ഷവും ടോയ്ലറ്റ് സൗകര്യത്തിനായി 1 ലക്ഷവും അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് 2 ലക്ഷവും വനിതാ സൗഹൃദ കൗൺസിലിംഗിന് 3 ലക്ഷവും നഗരസഭാ ലൈബ്രറി നവീകരണത്തിന് 5 ലക്ഷവും വകയിരുത്തി. സ്ത്രീകളിൽ ജീവിതശൈലി രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആയവയ്ക്ക് ഒരു പരിഹാരമെന്ന നിലയിൽ സ്ത്രീ സൗഹൃദ ഹെൽത്ത് സെന്റർ സ്ഥാപിക്കുന്നതിന് 5 ലക്ഷം രൂപ വകയിരുത്തി. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് നിരവധി കുറ്റകൃത്യങ്ങളും പരാതികളും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സ്ത്രീധന നിരോധന നിയമം ശക്തമായി നടപ്പിലാക്കുന്നതിനായി പൊതുജനങ്ങളെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും ബോധവൽക്കരണം നടത്തുന്നതിന് പദ്ധതി നടപ്പിലാക്കും. ഇതിലേക്ക് 1 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. രാവിലെ 11 നഗരസഭാ ഹാളിൽ ചേർന്ന യോഗത്തിൽ വികസനകാര്യ ചെയർമാൻ ഷാജു വി തിരുത്തൻ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ബിന്ദു മനു, ആരോഗ്യകാര്യ ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ, പൊതുമരാമത്ത് ചെയർപേഴ്സൺ നീന ജോർജ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് പീറ്റർ, മറ്റ് കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു. BMTV ന്യൂസ്, പാലാ.